എസ്എസ് ഹരിഹരയ്യർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ വീരസ്മരണകൾ ഉണർത്തി ആറ്റിങ്ങൽ കലാപത്തിന്റെ 302 വാർഷികവും 1938 കന്നിയഞ്ചിലെ ആറ്റിങ്ങൽ വെടിവയ്പ്പിന്റെ 85 വാർഷികാചരണവും നടന്നു. ആറ്റിങ്ങൽ കിഴക്കേ നാലുമുക്കിൽ വക്കംജി സ്ക്വയറിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ രക്തസാക്ഷികളായ ധീരസേനാനികളോടുള്ള ആദര സൂചകമായി പബ്ലിക് സ്ക്വയറിൽ സ്ഥാപിച്ച രക്തസാക്ഷി മണ്ഡപത്തിൽ അടൂർ പ്രകാശ് എംപി ആദ്യദീപം തെളിയിച്ചാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് വിശിഷ്ട വ്യക്തികളും ഫൗണ്ടേഷൻ ഭാരവാഹികളും പുഷ്പാർപ്പണം നടത്തി. വക്കംജി സ്ക്വയറിൽ നടന്ന വാർഷികാചരണ സമ്മേളനം അടൂർ പ്രകാശ് എംപി ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൽ ആറ്റിങ്ങലിലെ ജനത വഹിച്ച പങ്ക് അവിസ്മരണീയമാണെന്നും കച്ചവടത്തിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഞ്ചുതെങ്ങിൽ കോട്ടകെട്ടി പടക്കോപ്പുകൾ ശേഖരിച്ചത് രാജ്യഭരണം ഏറ്റെടുക്കാനുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം ഉദ്ഘാടനവേളയിൽ പറഞ്ഞു. ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഈ ആറ്റിങ്ങൽ കലാപവുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുവാനും അതിനേക്കാൾ ഉപരിയായി പുതിയ തലമുറയിൽ ഇത് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ ഡോക്ടർ വി എസ് സജിത്കുമാർ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്നലകളിൽ എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവ് പുതിയ തലമുറയ്ക്ക് ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ആ പുതിയ തലമുറ അതിനുവേണ്ട പഠനങ്ങൾ നടത്തുവാനും അതിനാവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെയുള്ള അവസരം തീർച്ചയായും ഒരുക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ 302 വാർഷികാചരണമാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ആറ്റിങ്ങൽ വെടിവെപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 85 വാർഷികാചരണവും ഇവിടെ നടത്തപ്പെടുമ്പോൾ അത് ഹരിഹരയ്യർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ അത് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ വർഷങ്ങളിലും ഈ പരിപാടി ആസൂത്രണം ചെയ്യാൻ കഴിയുന്നു. ഏതായാലും ഞാൻ ഈ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. കാരണം ബഹുമാന്യായ ഡോക്ടർ അജിത് കുമാർ എല്ലാ ചരിത്രവും ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിലൂടെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാവർക്കും എല്ലാം അറിയുവാനും അറിയിക്കുവാനുമുള്ള ഒരു അവസരം ഒരുക്കിയെടുത്തുകൊണ്ടാണ് ഈ ചടങ്ങ് ഇവിടെ നടത്തപ്പെടുന്നത്. ചടങ്ങിൽ ഹരിഹരയ്യർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2022-23 വർഷത്തെ കർമ്മശ്രേഷ്ഠ അവാർഡ് ഡോക്ടർ എം രവീന്ദ്രൻ നായർക്ക് എം പി നൽകി. സമ്മേളനത്തിൽ ഫെഡറേഷൻ ചെയർമാൻ ഡോക്ടർ വി എസ് സജിത് കുമാർ അധ്യക്ഷനായി. നമ്മുടെ പൂർവികന്മാർ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെ നടത്തിയ പോരാട്ടങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആ പോരാട്ടത്തെ കുറിച്ച് നമുക്ക് അറിയാനും ജനങ്ങളോട് പറയുവാനും കഴിയും. അല്ലെങ്കിൽ നമ്മൾ ആദ്യങ്ങൾ ജനിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? 60 വയസ്സായ ഒരു വ്യക്തിയോട് പോലും നമ്മൾ ഈ കാര്യങ്ങളോട് കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അങ്ങനെ നടന്നോ, ഇവിടെ അങ്ങനെ ഒരു പോരാട്ടം സംഭവിച്ചോ എന്ന് ചോദിക്കുന്ന സ്ഥിതിവിശേഷം മാറണം. ആറ്റിങ്ങൽ ജനത എന്ന് പറയുമ്പോൾ അവർ ദേശാഭിമാനികളാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതം പോലും ബലി അർപ്പിക്കാൻ തയ്യാറായിരുന്ന ആയിരക്കണക്കിന് പേർ ആറ്റിങ്ങലിൽ ഉണ്ടായിരുന്നു. അപ്പൊ ദേശസ്നേഹികൾ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ആറ്റിങ്ങലിന് അതിൻ്റെ പ്രാധാന്യം, വലിയ പ്രാധാന്യം ആറ്റിങ്ങലിനുണ്ട്. ആ പ്രാധാന്യം ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഹരിയർ ഫൗണ്ടേഷൻ ഇത്തരത്തിൽ ഉള്ള വാർഷികാചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പ്രവാസി മലയാളിയും ഫൗണ്ടേഷൻ ഭാരവാഹിയുമായ ആർ അനിലാൽ ചടങ്ങിൽ ധനസഹായം നൽകി. BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം തോട്ടക്കാട് ശശി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ ബിഷ്ണു, മുൻ നഗരസഭാ ചെയർമാൻ CJ രാജേഷ് കുമാർ, ചരിത്ര പുസ്തക രചയിതാവ് ആറ്റിങ്ങൽ മോഹൻലാൽ, എസ് ശ്രീരംഗൻ, ജെ ശശി, KS ശ്രീരഞ്ജൻ, KJയപാൽ, ആറ്റിങ്ങൽ സുരേഷ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP ന്യൂസ്, ആറ്റിങ്ങൽ.